എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബിസിനസ്സിൽ ലീഡ് ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യത്തെ പറ്റിയാണ്. ഹൗ ടു ജനറേറ്റ് മോർ ലീഡ്സ് ആൻഡ് ദെയർ ബൈ ഇൻക്രീസ് യുവർ ബിസിനസ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ബിസിനസ് കൂടണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൽ കൂടുതൽ ലീഡ്സ് ഉണ്ടാവണം. ലീഡ്സ് മീൻസ് എന്താണ്? കൂടുതൽ പ്രോസ്പെക്റ്റീവായിട്ടുള്ള കസ്റ്റമേഴ്സ് നമ്മളിൽ വരണം. അവരുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിൻ്റെ കൊട്ടേഷൻസൊക്കെ കൊടുത്ത് ഡീറ്റെയിൽ ചെയ്തൊക്കെ വരുമ്പോഴാണ് അതിൽ നിന്ന് കസ്റ്റമറായി മാറുന്നത്. മേ ബി കൊട്ടേഷൻ കൊടുക്കാന്നൊക്കെ പറയുന്ന പ്രോസസ്സ് എല്ലാത്തിലും ഇല്ലെങ്കിലും ഇപ്പോൾ ഒരു ഷോപ്പ് നടത്തുന്ന ആളാണെങ്കിൽ കൂടുതൽ ആളുകൾ വാക്കിൻസ് വരണം ഷോപ്പിലേക്ക്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ലീഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെ കൂടുതൽ ലീഡ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ അതുവഴി കൂടുതൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കുന്നത്. ചില റിപ്പീറ്റേറ്റീവായിട്ടുള്ള സിസ്റ്റംസ് ഒരു ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ വളരെയധികം ആവശ്യമാണ്. കാരണം കൂടുതൽ കൂടുതൽ ലീഡ് വരണം, വന്നാലാണ് ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ലീഡ് ജനറേഷൻ സിസ്റ്റത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. ഇതിന് ടെക്നോളജി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സിമ്പിളായിട്ടുള്ള ടെക്നോളജി സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാനുണ്ട്. ഒരു വളരെ മനോഹരമായിട്ടുള്ള സിസ്റ്റത്തെ പറ്റി നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ ഒരു ലീഡ് ജനറേഷൻ പ്രോസസ്സിനെ പറ്റി നമുക്കൊരു വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഇന്ന് കസ്റ്റമേഴ്സൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരു സ്ഥാപനവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതുവഴി നമ്മുടെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെങ്കിൽ തന്നെ 6-7 തവണ ക്ലിക്ക് ചെയ്ത് പല പേജിലൂടെയൊക്കെ പോയി കോണ്ടാക്ട് ചെയ്ത് അതൊന്നും ഇന്ന് അത്രയധികം ആഗ്രഹിക്കുന്ന കാര്യമല്ല. മുമ്പൊക്കെ ഒരുപാട് കമ്പനികൾ ഇത്തരത്തിലുള്ള സർവീസുകൾ ഇല്ലാതിരുന്നതുകൊണ്ട് ആളുകൾ ചിലപ്പോൾ അതിന് മുതിർന്നിരുന്നുണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ടൊരു വെബ്സൈറ്റ് വഴിയാണെങ്കിൽ തന്നെ ഈസി ആയിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റണം, ആ സ്ഥാപനവുമായിട്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് സഹായിക്കുന്ന രീതിയിൽ വളരെ എളുപ്പത്തിൽ ലീഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ലീഡ് ഫണൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണത്. എന്തിനാണ് നമ്മൾ ഫണൽ എന്ന് വിളിക്കുന്നത്? ഫണൽ, ആ ഫണലിൻ്റെ പിക്ചറൊന്ന് നിങ്ങൾ നോക്കി നോക്കിയാൽ ഇങ്ങനെയാണ് ഫണലിരിക്കുന്നത്. ഫണലിൻ്റെ അകത്ത് ഒരു സെയിൽസ് ഫണലിനെ സംബന്ധിച്ചിടത്തോളം അട്രാക്ട്, കൺവേർട്ട്, എൻഗേജ്, സെൽ, കണക്ട്, ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഈ ഫണലിൽ പ്രധാനമായിട്ടുള്ളത്. കാരണം ഒരു ഫണല് മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഈ അരിപ്പയുടെ ഷേപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരു കസ്റ്റമറിലേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറേ പ്രോസസ്സുകൾ കഴിയണം. ആദ്യം അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യണത്. എങ്ങനെയാണ് അട്രാക്ട് ചെയ്യണത്? നമ്മൾ മാർക്കറ്റിംഗ് മെസ്സേജുകൾ അയക്കുന്നു, ഫേസ്ബുക്കിലോ ലിങ്ക്ഡിനിലോ ഇൻസ്റ്റയിലോ ഒക്കെ പോസ്റ്റുകളിട്ട് കസ്റ്റമറെ അട്രാക്ട് ചെയ്യുകയാണ്. ആ അട്രാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് തിങ് ഇസ് കൺവേർട്ട്. ആ കസ്റ്റമർ മാർക്കറ്റിംഗ് മെസ്സേജ് കണ്ടിട്ട് അവരതിൽ അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഒരു ലാൻഡിംഗ് പേജിലേക്കോ അല്ലെങ്കിൽ ഒരു ഫോം പേജിലേക്കോ വരികയാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ. ഇവിടെയാണ് കൺവേർട്ട് എന്ന് പറയുന്ന സ്റ്റേജ്. തേർഡ് വൺ ഇസ് എൻഗേജ്. അവിടെ എത്തിയ ഒരാളെ അവരുടെ വിവരങ്ങളെല്ലാം സമാഹരിച്ചതിന് ശേഷം നമ്മുടെ സെയിൽസ് ടീം ഫോളോ അപ്പ് ചെയ്യുകയാണ്. സാർ, മാഡം, നിങ്ങൾ നമ്മുടെ ഫോം ഫില്ല് ചെയ്തിരുന്നല്ലോ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്ത് പ്രൊഡക്റ്റാണ് വേണ്ടത്, ഇത്തരം കാര്യങ്ങൾ അവർ എൻഗേജ് ചെയ്യുന്നു. ദെൻ സെൽ. സെൽ മീൻസ് എന്താണ്? ഈ എൻഗേജ്മെൻറ്റിന് ശേഷം അവർക്ക് വ്യക്തമായിട്ട് ആ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അവർ ആ പേയ്മെൻറ്റ് തരുന്നു, ആ പ്രോസസ്സാണ്. അവിടെയും തീരുന്നില്ല. അഞ്ചാമത്തെ കാര്യം കണക്റ്റാണ്. കാരണം ഒരു ലീഡ് കൺവേർട്ടായി കഴിയുമ്പോൾ അവിടെ വെച്ച് റിലേഷൻഷിപ്പ് തീരല്ല. മേ ബി ഒരു 500 രൂപയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും അദ്ദേഹം വാങ്ങിയത്, പക്ഷെ നാളെ ഇത് 5000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ളൊരു കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ CRM ആക്ടിവിറ്റീസ് അവിടെ തുടങ്ങുകയാണ്. ഈ കസ്റ്റമറുമായിട്ടുള്ള കണക്ടിവിറ്റി, അവരെ നമ്മുടെ സോഷ്യൽ മീഡിയ ആയിട്ട് എൻഗേജ് ചെയ്യിക്കുന്നു, നമ്മുടെ പേജ് ലൈക്ക് ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് റിവാർഡ്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇനി ഒരു നമ്മൾ എന്തൊക്കെ ഓഫേഴ്സോ കാര്യങ്ങളോ ഉണ്ടോ അത് അവരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ അവരുമായിട്ട് എൻഗേജ് ചെയ്ത് നിന്നുകൊണ്ട് നമ്മളൊരു ഫണൽ മൂവ് ചെയ്യണം. ഇതിനെയാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഈ ഒരു പ്രോസസ്സിനെയാണ് സിമ്പിളായിട്ട് ഫണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാക്സിമം നമ്പർ ഓഫ് ലീഡ്സ് എന്താ നൽകുന്നത്? നമുക്ക് മാക്സിമം ബിസിനസ്സാണ് അല്ലെങ്കിൽ മാക്സിമം സെയിൽസാണ് നടത്തുന്നത്. അപ്പോൾ എത്രത്തോളം ഭംഗിയായിട്ട് നമ്മൾ ഫണൽ മാനേജ് ചെയ്യുന്നു, ലീഡ്സിനെ മാനേജ് ചെയ്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സമയത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ വലിയ എക്സ്പേർട്ടായിട്ട് കസ്റ്റമറിൻ്റെ മുമ്പിൽ ചെല്ലുക എന്നുള്ളതല്ല, ഒരു ക്യൂരിയസ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ പോലെ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു ലേണറിൻ്റെ പോലെ ആയിരിക്കണം നമ്മൾ കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. സാറിൻ്റെ പ്രോബ്ലം എന്താണ് എന്നൊന്ന് പറയാമോ, അതിനനുസരിച്ച് ഞങ്ങൾക്ക് എന്ത് സൊല്യൂഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്രോച്ചായിരിക്കണം നമുക്ക് അവരുടെ ഭാഗത്ത് ലീഡ് ഫോളോ അപ്പിൻ്റെ സമയത്ത് ഉണ്ടാവേണ്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇതിനുള്ള ഒരു മികച്ച സൊല്യൂഷൻ ClickFunnels.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റി, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത് വളരെ മനോഹരമായിട്ട് ലീഡ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപകാരത്തിലുള്ള ഒരു സോഫ്റ്റ്വെയറാണ്. ഇതൊരു അമേരിക്കൻ കമ്പനിയാണ്. ഈ കമ്പനി നൽകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലാൻഡിംഗ് പേജ്, അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ വളരെ ക്വിക്കായിട്ട് നമുക്കൊരു വെബ്സൈറ്റിന് തുല്യമായ ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ വഴി തന്നെ വരുന്ന എൻക്വയറീസിനെ ലീഡ്സാക്കി മാറ്റി അതിനെ കസ്റ്റമറെ ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു മോഡലാണ് ClickFunnels.com. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഡിജിറ്റൽ ഷോപ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. സിമ്പിളായിട്ട് നമ്മൾ തന്നെ ഒരു
ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു വെബ്സൈറ്റിൻ്റെ പേജ് പോലെ തന്നെ കസ്റ്റമറെ കൊണ്ടുവന്ന് എൻഗേജ് ചെയ്യിക്കുന്ന രീതി. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പാത്രങ്ങളുടെ ഒരു ബിസിനസ്സാണ്, യൂട്ടൻസിൽസിൻ്റെ ബിസിനസ് സെയിൽസാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. നമുക്കതിനൊരു വെബ്സൈറ്റ് ഇല്ല. നമ്മളപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇതിൻ്റെ നമുക്കൊരു ഒരു ബ്രാൻഡ് നെയിമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോസും പിക്ചേഴ്സും എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ പേജ് ഉണ്ടെന്ന് വിചാരിക്കുക, ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ ലിങ്ക്ഡിനിലോ ഒക്കെ നമ്മൾ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് ക്ലിക്ക് ഫണൽസ് ഡോട്ട് കോം വഴി പറ്റും. നമുക്ക് ജനറലായിട്ട് ലീഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിക്ക് ഫണൽ ഡോട്ട് കോമിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. കാരണം അതിൻ്റെ സ്റ്റെപ്പുകളിൽ ഏറ്റവും ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ക്ലിക്ക് ഫണൽസ് ഡോട്ട് കോം നിങ്ങൾ നോക്കുക, അതിൻ്റെ അകത്ത് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ടൂളുണ്ട്, അതിൻ്റെ അകത്തൊരു വളരെ സിമ്പിളായിട്ടുള്ള ടൂളാണ്. ആ ടൂള് വഴി തന്നെ നമുക്ക് അതൊരു സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനം പോലെ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും വിവരങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യാം, പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യാം. അതിനൊക്കെ ശേഷം ഒരു 5 to 10 minutes അകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു വെബ്സൈറ്റ് ലഭിച്ചതിന് തുല്യമായിട്ടൊരു ഫീൽ അവിടെ കിട്ടും. ബില്ലിംഗ് ഇൻഫർമേഷൻസ് നമുക്ക് അവിടെ കൊടുക്കാം. ബില്ലിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ, ഒന്ന്, ഇതൊരു അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് തന്നെ, US ബേസ്ഡ് കമ്പനി ആയതുകൊണ്ട് ഒരു ക്രെഡിറ്റ് കാർഡ് നമുക്കിത് ചെയ്യുന്നതിന് നിർബന്ധമാണ്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, 14 days നമുക്ക് ഈ ടൂള് ഫ്രീ ആണ്. നമുക്കൊരു 14 days അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഗുണമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഒഴിവാകാം, ഒരു പൈസ പോലും നമ്മുടെ ഇന്ന് പോകുന്നില്ല. 14 days കഴിഞ്ഞ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് കാർഡിൻ്റെ ഇൻഫർമേഷൻ എടുത്തിരിക്കുന്നതുകൊണ്ട് ബില്ലിംഗ് അവിടെ സംഭവിക്കും. എന്നിട്ട് 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലിക്ക് ഓൺ ദ ന്യൂ ഫണലാണ്. അതിൽ ന്യൂ ഫണൽ എന്ന് പറയുന്ന ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു ക്ലാസിക് ഫണൽ ബിൽഡർ കിട്ടും നമുക്ക്. അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഒരു ടൂള് എംബഡഡ് ആണ്, അതിൻ്റെ ഡാഷ്ബോർഡുമായിട്ട് എംബഡഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതും ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ഇൻഡസ്ട്രിക്കും അനുയോജ്യമായ രീതിയിൽ ഒരുപാട് ടെംപ്ലേറ്റുകൾ അതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു 5 to 10 minutes ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു പെർഫെക്റ്റ് ലുക്കിംഗ് ലാൻഡിംഗ് പേജാണ് നമുക്ക് കിട്ടുന്നത്. ഏതൊരാൾ കയറി നോക്കിയാലും വളരെ ഇമ്പ്രസീവായിട്ട് തോന്നുന്ന രീതിയിൽ. അപ്പോൾ നമ്മുടെ ബിസിനസ് എന്ത് തന്നെയാണ്, ഞാൻ നേരത്തെ ഒരു പാത്രം വിൽപ്പനയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഗ്രോസറി സെല്ലറാണെങ്കിൽ അതിന് ഡിഫറൻ്റ് ആയിരിക്കും. ഏതാണ്ട് 1000+ കസ്റ്റമേഴ്സിനെ ലോകത്തെമ്പാടും വിവിധ ബിസിനസ്സുകൾക്കായിട്ട് വിവിധ ടെംപ്ലേറ്റുകൾ ചെയ്തിരിക്കുന്നത് ഓൾറെഡി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ മേ ബി നമ്മളൊരു കൺസൾട്ടിങ്, ഞങ്ങളുടെ പോലൊരു മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഡിഫറൻറ്റാണ്, ഗ്രോസറിക്കാരന് വേറെയാണ്, ബിസിനസ് കോച്ചിന് വേറെയാണ്. പല ബിസിനസ് ചെയ്യുന്നവർക്ക് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഓൾറെഡി അതിൻ്റെ അകത്തുണ്ട്. ആ ടെംപ്ലേറ്റുകൾ എടുത്ത് എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആകെ വേണ്ടത് ഒരു ഗുഡ് ഡിസൈനറിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഗ്രാഫിക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഒരു നല്ല വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിന് നമുക്കൊരു ഫുൾ ടൈം ഡിസൈനറിനൊന്നും ആവശ്യമില്ല, ഒരു ഇൻ്റേണിൻ്റെ സഹായം, ഒരു ഫ്രീലാൻസറിൻ്റെ സഹായം എടുത്ത് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഒരു പാത്രം വിൽപ്പനയാണ് ചെയ്യുന്നതെങ്കിൽ തന്നെ ആ ലാൻഡിംഗ് പേജ് ഒരു വളരെ നല്ല ലുക്കിംഗ് പെർഫെക്റ്റ് ലുക്കിംഗ് പേജാക്കി മാറ്റിയ നല്ല ഫോട്ടോഗ്രാഫ്സൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഓൺലൈനിലുള്ള സെയിൽസിലേക്കോ അല്ലെങ്കിൽ നല്ല ലീഡ് കൺവേർഷനിലേക്കോ പോകാനായിട്ട് സാധിക്കും. പിന്നെ അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്കൊരു ഡൊമൈൻ നെയിം അതിൽ കൊടുക്കേണ്ടതുണ്ട്. ഡൊമൈൻ നെയിം എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ xyz.com, നമ്മുടെ കമ്പനിയുടെ പേരെന്താണോ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ഡൊമൈൻ നെയിം നമുക്ക് അതിൻ്റെ അകത്ത് നൽകാം. ആ ഡൊമൈൻ നെയിം നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യാറുണ്ടല്ലോ വെബ്സൈറ്റിന് വേണ്ടിയിട്ട്, അതുപോലെ ചെയ്തിട്ട് ഈ ലാൻഡിംഗ് പേജിൽ ആഡ് ചെയ്ത് ഇനി വളരെ ക്വിക്കായിട്ട് തന്നെ ഒരു വെബ്സൈറ്റ് മോഡലിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ക്ലിക്ക് ഫണൽ ഡോട്ട് കോം സഹായിക്കും. പിന്നെ ഇതിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇന്നിപ്പോൾ വെബ്സൈറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ആളുകൾ ഒരു പേയ്മെൻറ്റ് സിസ്റ്റം, കാരണം ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനുള്ള സിസ്റ്റങ്ങളുണ്ടല്ലോ, എല്ലാത്തരം സിസ്റ്റങ്ങളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെയാണ് ക്ലിക്ക് ഫണൽ ഡോട്ട് കോം. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സും വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് വാട്സാപ്പുമായിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കുമായിട്ടോ ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഈ ഫണൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ബാക്കിയുള്ള നമ്മുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് എന്തിലൊക്കെയുണ്ടോ അതുവഴി പ്രൊമോട്ട് ചെയ്യാനും പറ്റും. അതാണ് ഏറ്റവും രസകരമായ കാര്യം. നമുക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കും ഒക്കെ വഴി നമുക്കൊരു വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലെങ്കിലും ഓൺലൈനിൽ ഇത് കാണുമ്പോൾ വലിയൊരു ഫെസിലിറ്റിയുള്ള കമ്പനിയുടെ പ്രതീതിയാണ് ഉണ്ടാകുന്നത്. വളരെ ക്വിക്കായിട്ട് നമ്മളൊരു പേജ് പോലൊരു സംഭവം ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ ലിങ്ക് നമ്മൾ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം വഴി പ്രൊമോട്ട് ചെയ്ത് നേരിട്ട് ലീഡ് ക്രിയേറ്റ് ചെയ്യാനും ലീഡ് ജനറേറ്റ് ചെയ്യും ആ കസ്റ്റമറെ വിളിച്ച് ബിസിനസ് ക്ലോസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞ കാര്യങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതിൻ്റെ ടോപ്പിക് തന്നെ എന്ന് പറയുന്നത് എങ്ങനെ മികച്ച ലീഡ് ജനറേഷൻ നടത്താം എന്നുള്ളതാണ്. അതിനൊരു ടൂൾ എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലിക്ക് ഫണൽസ് ഡോട്ട് കോം പരിചയപ്പെട്ടു. അതിൽ ആ 14 days നമുക്ക് ഫ്രീ ഉള്ളൊരു ടൂളാണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ സപ്പോർട്ടാണ് ഇതിന് പ്രധാനമായിട്ട് ആവശ്യമുള്ളത്. ഒരു വെബ്സൈറ്റാണ് നമ്മൾ ഒരു വിത്ത് ഒരു ഡൊമൈൻ നെയിം നമ്മളിതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു CRM സിസ്റ്റം ഇതുമായിട്ട് ഒരുമിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഏറ്റവും ഭംഗിയായിട്ട് ഇതിൻ്റെ എല്ലാ പ്രോസസ്സും ചെയ്യുന്നതിന് നമ്മളിതിനൊരു 50,000 രൂപയൊക്കെ മുടക്കുകയാണെങ്കിൽ ഇതിന്
ഒരു ഗംഭീരമായിട്ട് സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു നമുക്ക് അത്യാവശ്യത്തിന് പണം ഉണ്ടാക്കാൻ പറ്റും. ഒരു വലിയ സെറ്റപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു സോളോ പ്രണർ, അതായത് ഒരു ബിസിനസ് പുതിയ രീതിയിലൊക്കെ തുടങ്ങുന്ന ആൾക്ക് അത്യാവശ്യം ഡെവലപ്പ് ചെയ്ത് പോകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലീഡ് ജനറേഷനെ പറ്റിയും ഫണലിനെ പറ്റിയും ക്ലിക്ക് ഫണൽസ് ഡോട്ട് കോമിനെ പറ്റിയും എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പ്രോസസ്സിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കി. തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.